ഞാൻ ഇന്നിവിടെ ഒരു പഴയ യൂസ് ചെയ്യാത്ത ബോയും ഒരു യൂസ് ചെയ്യാത്ത വളയുമാണ് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ രണ്ട് കളറിലുള്ള സാറ്റേൺ റിബൺ ആണ്. അതിനെ ഞാൻ ഈ ബോയിയുടെ ഒരറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഗ്ലൂഗൺ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഗ്ലൂഗൺ ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല, രണ്ട് മൂന്ന് ചുറ്റൊന്ന് ചുറ്റിയിട്ട് നമുക്കത് തയ്ച്ചു പിടിപ്പിച്ചാലും അതവിടെ സെറ്റായിട്ട് ഇരുന്നോളും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിത് ചുറ്റിക്കൊടുക്കുകയാണ്. ഇത് ചുറ്റുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നല്ല ടൈറ്റിന് പിടിച്ച് വേണം ചുറ്റിക്കൊടുക്കാൻ, അല്ലെങ്കിൽ അത് ഊർന്നൂർന്ന് താഴോട്ട് ഇറങ്ങി വരും നല്ല ടൈറ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ. കുറച്ചൊന്ന് ചുറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് ആ കറുത്ത കളറ് സാറ്റേൺ റിബൺ അതിനകത്ത് വെച്ച് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് ചുറ്റും കൂടെ ചുറ്റിക്കൊടുക്കാം. വേണമെങ്കിൽ നമുക്കവിടെ ഗ്ലൂ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ കുട്ടികളുടെ എല്ലാം പഴയപ്പോൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇനി മുതൽ നിങ്ങൾ അത് കളയാതെ അത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ നല്ല മനോഹരമായിട്ട് ബോ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിന് മാച്ചായിട്ട് തന്നെ നമുക്ക് ബോ ഉണ്ടാക്കി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചൊന്ന് ചുറ്റി കഴിഞ്ഞിട്ട് ഞാൻ ആ ബ്ലാക്ക് കളറിലുള്ള സാറ്റേൺ ബാക്കിലോട്ട് പിടിച്ച് വെച്ചിട്ട് ഒരു ലെയർ ബ്ലാക്ക് കളർ ഇല്ലാതെ ചുറ്റി കൊടുക്കുകയാണ്. അടുത്ത ലെയർ അതിൻ്റെ പുറത്തൂടെ ചുറ്റി കൊടുക്കണം. അങ്ങനെ ഒന്നരാടം വിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുമ്പോൾ അതൊരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമുക്ക് കിട്ടും. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ തന്നെ ഓരോന്ന് ചെയ്ത് അവർക്ക് വച്ച് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വേസ്റ്റാക്കി കളയാതെ നിങ്ങളുടെ കുട്ടികളുടെ ബോ എല്ലാം സൂക്ഷിച്ച് വെച്ച് ഫ്രീ ടൈം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തി ഈ ബോ ഉണ്ടാക്കണം. ഇതിൻ്റെ അവസാന ഭാഗം ആദ്യത്തെ പോലെ തന്നെ വെറുതെ ബ്ലൂ മാത്രം കാണുന്ന രീതിയിൽ ചുറ്റി കൊടുക്കുക. സാധാരണ ഈ സാറ്റേൺ റിബൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് പിരിഞ്ഞു പോകുന്ന സ്വഭാവമുണ്ട്. അത് കാരണം ഞാൻ അവിടെ ഒന്ന് തീ കാണിച്ചു കൊടുക്കുകയാണ്. ലാസ്റ്റ് രണ്ട് മൂന്ന് ചുറ്റൽ അവിടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ചുറ്റിയിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്കതവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഈ വർക്ക് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അത് ഈ ഡെക്കറേഷൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഫ്ലവേഴ്സ്, ചെറിയ എന്തെങ്കിലും ഫ്ലവേഴ്സ് ഉണ്ടാക്കി അവിടെ വേണമെങ്കിൽ ഒരു സൈഡിലായിട്ട് പിടിപ്പിക്കാം. ഞാനിവിടെ കുറച്ച് സ്റ്റോൺ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു സിൽവർ കളറിലുള്ള കുറച്ച് സ്റ്റോൺസ്, ഏത് കളറിൽ വേണമെങ്കിലും അത് നിങ്ങളുടെ സാറ്റേണിൻ്റെ കളർ അനുസരിച്ച് മാച്ച് ആവുന്ന രീതിയിൽ നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി. ഞാനിത് ബ്ലാക്കിലാണ് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ഫെവിക്കോളാണ് അപ്ലൈ ചെയ്യുന്നത്. ഫാബ്രിക് ഗ്ലൂവോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഞാൻ ഈ വളയെടുത്ത് ഈ ബോ ചെയ്തതുപോലെ തന്നെയാണ് ഞാൻ ഈ വളയിലും ചെയ്യാൻ പോകുന്നത്. ആദ്യം അതിൻ്റെ സൈഡ് ഒന്ന് തീയിൽ കാണിച്ചു കൊടുത്തിട്ട് ഗ്ലൂ യൂസ് ചെയ്ത് അതവിടെ സ്റ്റിക്ക് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് പുറഭാഗത്ത് നമ്മൾ ആ ബ്ലാക്ക് കളറ് സാറ്റൻ റിബൺ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നന്നായിരിക്കും. കാരണം ഇത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒന്ന് ഗ്ലൂ യൂസ് ചെയ്ത് നമുക്കതവിടെ ഒട്ടിച്ചു പിടിപ്പിക്കാം. എന്നിട്ട് നമ്മൾ ബോയ്ക്ക് ചുറ്റിയതുപോലെ തന്നെയാണ് ഇത് ഒന്നരാടം വിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് മാച്ചായിട്ട് ബോയും വളയും ഒക്കെ ഇടുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും. കുട്ടികളുടെ ഡ്രസ്സിന് മാച്ചായിട്ട് ചെയ്യുമ്പോൾ ഇതിലും വളരെ ഭംഗിയായിരിക്കും. ഈ വള ചെയ്യുന്നത് കൊച്ചു കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്ക് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വള ചെയ്തെടുക്കാം. നമ്മുടെ സാരിക്കോ ചുരിദാറിനോ ഒക്കെ മാച്ചായിട്ട് നമുക്ക് ഇതുപോലെ വള ചെയ്തെടുക്കാം. പിന്നെ ഇത്രയും വീതിയുള്ള വള നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയ വളകളാണെങ്കിലും മൂന്നോ നാലോ വളകൾ ഒരുമിച്ച് ചേർത്ത് അതൊന്ന് ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ട്
നമുക്ക് അത് ഉപയോഗിക്കാനും പറ്റും. വളരെ ഈസിയാണ് ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു വർക്ക് ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൽ നമ്മൾ ബോയ്ക്ക് വഴിച്ചു കൊടുത്ത പോലെ ആ സ്റ്റോൺ ഞാൻ ഇതിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം രണ്ടും ഒന്നുപോലെയായി, ബോയും വളയും ഒന്നുപോലെയായി. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഒന്നുപോലെ മാച്ചായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്നതാണ്. എൻ്റെ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി.